ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മളൊന്ന് മിസ്സിനെ തെറ്റിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ഇന്ന് വൈകിട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മഴ ഇല്ലാത്തോണ്ട് തന്നെ മിസ്സിനൊന്ന് പുല്ലൊക്കെ തീറ്റിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ അവളിതാ പുല്ലൊക്കെ തിന്നുണ്ട്. അവളുടെ വയറ് നിറഞ്ഞ് കാണുമ്പോ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പൊ അവള് ഗർഭിണിയാണെന്നൊരു സംശയമുണ്ട്. അപ്പൊ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല, നമുക്കിതിൽ വലിയ പരിചയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആളുതാ കുഴപ്പമില്ല, ഇനിയിപ്പോ ഇൻഷാല്ലാ ഒരു മാസം കൂടെ കാത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവളുടെ കുട്ടീനെ കാണാൻ പറ്റും ഇൻഷാല്ലാ. ശരിയേ, വാ 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 വാ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിലേക്ക് പോവാം. കത്തിയിരുന്നിട്ട് വാ, വിളിക്കണ്ടേ. എന്നിട്ട് പോരേ, വിളിച്ചുള്ള അടുത്തേക്ക്. അറിയില്ല എത്ര രൂപ ഉണ്ടാവും കേട്ടാ, നോക്കാം. അങ്ങനെ കട്ട് ചെയ്തോ, പതുക്കെ കട്ട് ചെയ്തിട്ടാ. അതില് നോട്ടുണ്ടെങ്കിൽ ഇതാവും കേറി. നമുക്ക് ഇത് എത്ര ഉണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പൊ നോക്കി നോക്ക എത്ര ഉണ്ടാവും. അപ്പൊ നമുക്ക് 10-20 ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കാം. അപ്പൊ അതാ 20 നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് എണ്ണി നോക്ക എത്ര ഉണ്ടെന്ന്. റിനിമോളുടെ കല്യാണമായിട്ട് ആരോ പൈസ തന്നപ്പൊ ഞാന് നേഹമോളെ കുടുക്കയിലിട്ട് തന്നിട്ടാ 800 രൂപ. ഈ 200 നമ്മുടെ കോഴിയമ്മയുടെ മുട്ട വിറ്റിട്ട് ഒരു 200 രൂപ കിട്ടിയപ്പോ ഞാൻ അതപ്പ തന്നെ കൊടുന്ന് കുടുക്കയിലിട്ടതാണ്. ഇത് ഞാന് ചില്ലറ ഉണ്ടാവുമ്പോഴും നേഹമോൾക്ക് ചില്ലറ കിട്ടുമ്പോഴൊക്കെ കൊടുന്നിട്ടിട്ടാണ് കേട്ടോ എത്രയും പൈസ. ഇതെത്ര ഉണ്ടെന്ന് നോക്കാം. നമ്മളെ ഒരേ ഒരു ആവശ്യത്തിന് ഇങ്ങനെ ഇതുപോലെ തന്നെ കുടുക്കുകള് വെക്കാറുണ്ട്. അപ്പോ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും ഇത് ചെയ്യാനായിട്ട്, ഇതിൽ കൊടുന്നിടാനായിട്ട്. പിന്നെ പെരുന്നാളിനും നമ്മളിതുപോലെ കുടുക്ക വെക്കലുണ്ട്, അങ്ങനെ വെക്കാറുണ്ട്. അപ്പോ ഇതിപ്പോ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെച്ചതാണ്. ഒരു കുടുക്ക ഇതുപോലെ അങ്ങനെ വെച്ചുകൊടുക്കും. ഇഷമോനും ഇഷമോളും ഇപ്പൊ നോക്കിയാലും കടയിൽ പോലും മിഠായി വാങ്ങാനൊക്കെയാണ്. അപ്പൊ അവർക്ക് ഒന്ന് രണ്ട് കുടുക്ക വെച്ചു കൊടുത്തിട്ടുണ്ട് പെരുന്നാളിനൊക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് വലിയൊരു ഇത് വരൂല. അപ്പൊ അതിലെ പൈസയും കൂടെ നമുക്ക് അവർക്ക് ഡ്രസ് എടുക്കാനായാലും ഒക്കെ കിട്ടും. കൊണ്ടോ ഇഷമോനെ, കണ്ടില്ലേ ഇത് ഇഷമോളുടെ കൊടുക്കണുണ്ട്. ഇഷമോളിനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പെരുന്നാളിന്റെ കുടുക്കുണ്ട്, പെരുന്നാളത്തിനെടുക്കുക. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്. കണ്ടില്ലേ കുടുക്കുകള്. അപ്പൊ ഇങ്ങനെ ഇട്ട് നമ്മള് വെക്കുമ്പോ എന്താന്ന് വെച്ചാല് നമുക്ക് ഓരോ പരിപാടി വരുമ്പോ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട്. പരിപാടി വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ ഞാനത് ഇപ്പൊ പൊട്ടിച്ച് നമുക്ക് നോക്കാം എത്ര രൂപ ഉണ്ട്. എത്ര ഉണ്ട് ഞാൻ? 1249. അപ്പൊ അതാ 1249. അൽഹംദുലില്ലാഹ്. എന്തായാലും ഇന്ന് നമ്മള് ഡ്രസ് എടുത്ത് കേക്കൊക്കെ മേടിച്ച് അതങ്ങോട്ട് കഴിയുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് നമ്മളൊരു എന്തിനെങ്കിലും ഒരു ഉപകാരപ്പെടുമ്പോ അതല്ല നല്ലത്. നമ്മളിപ്പോ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് 1249 രൂപ. നമ്മളിതിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കത് അതിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൊടുക്കാൻ പറ്റിയതില്. ഈ ഒരു നമ്മൾ നടത്തുകയാണെങ്കിൽ അതങ്ങനെ നടത്തി പോവും. പക്ഷെ
നിങ്ങൾക്കൊണ്ട് ഇപ്പം ഇത്ര വലിയ പൈസ ഒന്നും ഒരുമിച്ച് കൊടുക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നേമോള് അങ്ങനെ ഒരിത് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ അവരും ഒരുപാട് ഇതായിട്ട് ജീവിച്ചവരാണ്. അപ്പോൾ അവർക്കൊരു സമയം വരുമ്പോൾ നമ്മൾ പെരുന്നാളായാലും എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനുണ്ടാവാറില്ലല്ലോ. പിന്നെ ഒരാൾ ചെയ്തു കൊടുക്കാനായിട്ടില്ല. ഞാൻ ഞാൻ തന്നെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനെന്തെയും ഇങ്ങനെ ചെയ്തു വെക്കും. അപ്പോൾ നേമോളങ്ങനെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ അതാണ്, നിങ്ങളും നേമോളും പഠിച്ച് ജോലിയൊക്കെ കിട്ടി അവരെപ്പോലെ ഒരു കുട്ടീനെ സംരക്ഷിക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അവരും ഒരുപാട് ആൾക്കാരുടെ സഹായത്തിലും ഇതിലൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ, ഇതിപ്പോൾ 1100 സംതിങ്ങേ ഉള്ളു, എങ്കിലും ഒരുപാട് ആൾക്കാർ 10,000 ഭക്തരൊക്കെയായിട്ടും മറ്റുള്ള ഫംഗ്ഷനുകൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ വെച്ചിട്ടാണ് ഒരു വീഡിയോ എടുത്തിടുന്നത് കേട്ടോ. അതാണ് ഞാൻ കൊടുത്തത്, നിങ്ങളോട് പറയുകയല്ല, കൊടുക്കുന്നത് പറയുകയല്ല. നമുക്കിപ്പോൾ അതിന് മാത്രം കൊടുക്കാനൊന്നുമില്ല, ഇതന്നെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് അതിലേക്ക് കൊടുക്കാനായിട്ട് വെക്കാം. പിന്നെ എല്ലാവരും എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.